സ്വിറ്റ്സർലൻഡിലെ ക്ഷീരകർഷകർ അവലംബിക്കുന്ന ഒരു രീതിയാണ് റീമൻ ഫിസ്റ്റുലേഷൻ, അഥവാ പശുവിന്റെ വയറിന്റെ മുകൾ ഭാഗത്തായി ഒരു ദ്വാരമുണ്ടാക്കിയ ശേഷം അതിലൂടെ പൈപ്പ് വഴി വയറ്റിൽ മരുന്നും മറ്റുള്ള സാധനങ്ങളും നൽകുക എന്നത്. വളരെ ഉപയോഗപ്രദവും പാലുൽപാദനത്തിൽ സഹായകവും പശുക്കളുടെ ആയുസ് വർദ്ധിപ്പിക്കാനുതകുന്നതുമാണെന്നാണ് അവരുടെ കണ്ടെത്തൽ. പശുക്കളുടെ വയറ്റിൽ ദ്വാരമുണ്ടാക്കുന്നത് ശാസ്ത്രക്രിയ വഴിയാണ്. ഇതിന് റീമൻ ഫിസ്റ്റുലേഷൻ എന്നാണ് പറയുന്നത്. പശുവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് ദ്വാരം നിർമ്മിക്കാനുള്ള ഓപ്പറേഷൻ നടത്തുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ദ്വാരമുഖത്ത് ഒരു റബ്ബർ ഗ്യാസ്കറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പൈപ്പ് പശുവിന്റെ വയറ്റിലേക്കിടുന്നു. ഈ പൈപ്പ് പശുവിന്റെ ദഹന പ്രക്രിയ നടക്കുന്ന സ്ഥലത്തിന് തൊട്ടുമുകളിൽ വരെ എത്തുന്നതാണ്. ഇതുവഴിയാണ് പശുവിന് വേണ്ട മരുന്നുകളും പ്രോട്ടീനുകളും വയറിനുള്ളിൽ ഇട്ട് കൊടുക്കുന്നത്. ദ്വാരം അടക്കുന്നതിനായി ഗ്യാസ്കറ്റിൽ ഫിറ്റ് ആകുന്ന തരത്തിൽ ഒരു അടപ്പ് കൊണ്ട് ഭദ്രമായി അടച്ചു വെക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് തുറക്കാവുന്നതുമാണ്. ഓപ്പറേഷൻ മൂലം വയറ്റിലുണ്ടാകുന്ന മുറിവ് ഒരാഴ്ച കൊണ്ട് ഉണങ്ങിക്കിട്ടും. പശുവിനുണ്ടാകുന്ന ഭൂരിഭാഗം അസുഖങ്ങളും വയറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദഹനമില്ലായ്മയും ആഹാരക്കുറവുമാണ് പ്രധാന പ്രശ്നങ്ങൾ. ഡോക്ടർമാർ ഈ ദ്വാരം വഴി വയറിനുള്ളിൽ കൈ കടത്തി കൃത്യമായ പരിശോധന നടത്തുകയും മരുന്നുകൾ നേരിട്ട് പൈപ്പ് വഴി വയറ്റിൽ നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. തന്മൂലം രോഗം പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു. പശുക്കൾക്ക് ആഹാരവും വെള്ളവും ആവശ്യാനുസരണം കൃത്യമായി നൽകാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. ഇത് പാലുൽപാദനം കൂട്ടാനും പശുക്കളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു. വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ പഠനങ്ങളെ തുടർന്നാണ് ഏറ്റവും വലിയ പാലുൽപാദന രാജ്യമായ സ്വിറ്റ്സർലാൻഡിൽ ഇവ അവലംബിക്കുന്നത്. ഈ രീതി നമുക്കും സ്വീകരിക്കാവുന്നതാണ്.